ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിനിസ് കിച്ചൺ ഹബ്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റെഡ് ബീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ഭംഗിയായിട്ടുള്ളതും നല്ല ടേസ്റ്റിയാണ്. ഇത് മൂന്ന് ഫ്ലേവറിൽ വരുന്ന ഒരു കേക്കാണത്. നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. നമുക്കതിന് വേണ്ടിയിട്ടുള്ളത് ഇത് അര കിലോയുടെ റെഡ് ബീ കേക്കാണ്. അപ്പോൾ ഞാനൊരു ഒറ്റ ബാറ്ററായിട്ട് എടുത്തിട്ട് മൂന്ന് ഭാഗമായിട്ട് ഞാൻ തിരിച്ച് കാണിച്ചു തരാം. അത് അതിന് വേണ്ടി ഞാൻ രണ്ട് മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് അര കിലോ ആയതുകൊണ്ട് തന്നെ അര ടീസ്പൂൺ വാനില എസൻസ് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം. അര കിലോ കേക്കിനും നമുക്ക് വേണ്ടത് അര കപ്പ് പൊടിച്ച പഞ്ചസാര. അത് നമുക്ക് ഇടയ്ക്ക് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. പിന്നെ നമ്മളതിലേക്ക് ബട്ടർ എസൻസും മിൽക്ക് എസൻസും ചേർക്കും. അതും അര ടീസ്പൂണോളം നന്നായിട്ട് ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഞാൻ ചേർക്കുന്നത് മിൽക്ക് എസൻസ് ആണ്. അതിനുശേഷം നമ്മൾ ഓയിൽ ഇവിടെ അര കിലോയുടെ ആയതുകൊണ്ട് തന്നെ രണ്ട് മുട്ടയ്ക്കാണ് ഞാനിവിടെ ബാറ്റർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് ടേബിൾ സ്പൂണാണ് ഇവിടെ ഞാൻ ഓയിൽ ഒഴിച്ചിരിക്കുന്നത്. ഓയിൽ ഒഴിച്ചതിന് ശേഷം അധികം ബീറ്റ് ചെയ്യാതെ ഒന്ന് മിക്സ് ചെയ്ത് വണ്ണിലിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് എല്ലായിടം മിക്സായാൽ മാത്രം മതി. അപ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അര കപ്പ് മൈദപ്പൊടിയിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. പിന്നെ ഒരല്പം ഉപ്പ് ചേർത്ത് നന്നായിട്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തതാണ് ഞാനിത്. എന്നിട്ട് നമ്മുടെ ബാറ്ററിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് മൂന്ന് പാർട്ടാക്കി തിരിച്ചിട്ടാണ് ഓരോ ഫ്ലേവറും ചെയ്യുന്നത്. ചോക്ലേറ്റിലേക്ക് നമ്മൾ ഡാർക്ക് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്താണ് ഒഴിക്കുന്നത്. പിന്നെ റെഡ് വെൽവെറ്റിന് റെഡ് വെൽവെറ്റിൻ്റെ കളറ്, റെഡ് കളറ് ചേർക്കുന്നുണ്ട്. പിന്നെ വാനില എസൻസിൻ്റെ, വാനില സ്പോഞ്ചിൻ്റെ കേക്ക്. നമ്മളിത് ഉണ്ടാക്കുന്നതിന് മുൻപ് വിനാഗിരി ചേർക്കും. അതിലേക്ക് മിൽക്കും ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ ചേർക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ബാറ്റർ നമ്മൾ മൂന്ന് പാർട്ടാക്കി തിരിച്ച് മാറ്റി വയ്ക്കുക, മൂടി വയ്ക്കുക. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ വാനില സ്പോഞ്ച് ഉണ്ടാക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഓരോ സ്പോഞ്ച് നമുക്ക് റെഡിയാകും. 10 മിനിറ്റ് എടുത്തില്ല, അത്രയും ബാറ്ററേ ഉള്ളൂ. ഞാൻ 5 ഇഞ്ചിൻ്റെ മോൾഡിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഓവൻ സെറ്റപ്പ് നമുക്കവിടെ പ്രീഹീറ്റ് ചെയ്യാം. അത് പിന്നെ ഓഫ് ചെയ്യേണ്ട കാര്യമില്ല. 5 ഇഞ്ചിൻ്റെ മോൾഡിലേക്ക് നമ്മൾ ഫസ്റ്റ് വാനില സ്പോഞ്ചാണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒഴിക്കുന്നതിന് മുൻപ്, തൊട്ട് മുൻപ് ഒരു അര ടീസ്പൂണോളം മിൽക്ക് ഒഴിക്കുക. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഉണ്ടാക്കാം. എടുത്ത് വെച്ച് പെട്ടെന്ന് അപ്പോൾ തന്നെ നമ്മൾ ചെയ്ത് എടുക്കാം. ഒരു 8 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് സെറ്റാക്കി കിട്ടും. അത് മാറ്റിക്കഴിഞ്ഞിട്ട് ആ മോൾഡിൽ തന്നെ നമുക്ക് അടുത്ത ബാറ്റർ ഞാൻ ചോക്ലേറ്റ് സ്പോഞ്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് മിൽക്ക് ഒഴിച്ച് മെൽറ്റ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്കതിലേക്ക് ചേർക്കാം. വളരെ കുറച്ച് കോമ്പൗണ്ടാണ് ഞാൻ എടുത്തത്, ഒരു 2 ടേബിൾ സ്പൂണോളം ഗ്രേറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് അതിലേക്ക് ചൂട് 2 ടീസ്പൂണോളം മിൽക്ക് ഒഴിച്ച് മെൽറ്റ് ചെയ്തെടുത്ത്, എന്നിട്ട് അതിലേക്ക്
വിനാഗിരി, അതൊരു കാൽ ടീസ്പൂണിൻ്റെ പകുതി മതി. എടുക്കുന്നതിന് തൊട്ട് മുമ്പ് നമുക്കത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗവും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ മോൾഡിലേക്ക് തന്നെ നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. പ്രീഹീറ്റ് ചെയ്ത ഓവൻ അത് ഓഫ് ചെയ്യേണ്ട, അത് അങ്ങനെ തന്നെ കിടക്കട്ടെ. അല്ലെങ്കിൽ വീണ്ടും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആദ്യം വാനില സ്പോഞ്ച് എടുത്തതിന് ശേഷം നമുക്ക് ചോക്ലേറ്റ് സ്പോഞ്ച് വെച്ച് കൊടുക്കാം. ഇതും ഒരു 8 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ റെഡ് വെൽവെറ്റിൻ്റെ സ്പോഞ്ച് റെഡിയാക്കാം. അതിലേക്കും ഇതുപോലെ തന്നെ റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് റെഡിയാവും നമ്മുടെ സ്പോഞ്ച്. ഇതെല്ലാം സെറ്റ് ചെയ്ത് അടുത്ത് തന്നെ വെച്ചേക്കണം. അപ്പോൾ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ സാധിക്കും. കാണാനും എല്ലാം മൂന്നും കൂടി ചേരുമ്പോൾ നല്ല കളറും നല്ല ഫ്ലേവറുമാണ്. നമുക്കതിലേക്ക് ഒരു, ഞാനിവിടെ 4 ഡ്രോപ്പ് ജെൽ കളറാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്, റെഡ് കളറ്. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം പാലൊഴിച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ട് നമ്മുടെ റെഡ് വെൽവെറ്റ് സ്പോഞ്ചിൻ്റെ ബാറ്റർ റെഡിയാക്കണം. നമുക്കതും നമ്മളുടെ മോൾഡിലേക്ക് ഒഴിച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇത് ഒറ്റ ബാറ്റർ കൊണ്ട് തന്നെ 3 ഫ്ലേവറാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചത്. ഒരൊറ്റ ബാറ്റർ മതി, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെയാവുമ്പോൾ. ഇത് 3ഉം 8 മിനിറ്റ് കൊണ്ട് നമുക്ക് ഓരോന്നും 8 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ സ്പോഞ്ചുകളൊക്കെ റെഡിയാവും. കണ്ടോ, നമ്മളുടെ റെഡ് വെൽവെറ്റും റെഡിയായി. എല്ലാം 3 സ്പോഞ്ചും നമ്മളുടെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ക്രീം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1/2 കപ്പിന് കുറച്ചുകൂടി മേലെയുണ്ട്, ഒരു 3/4 കപ്പ് അത്രയും ഇല്ല. കാരണം ഇത് ഗനാഷാണല്ലോ നമ്മൾ ഒഴിക്കുന്നത്, നോസിൽ വർക്കൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 1/2 കപ്പും ഒരൽപ്പം കൂടി ചേർത്തിട്ടില്ല, 3/4 കപ്പില്ല. നമുക്ക് അത്രയും എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പെട്ടെന്ന് ബീറ്റായി വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ നമ്മളിവിടെ ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാവും. ഇതൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ക്രീം ബീറ്റായി കിട്ടിയിട്ടുണ്ട്, നല്ല സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി നമ്മളുടെ ഗനാഷ് നമുക്ക് ചെയ്തെടുക്കാം. ഇതിൽ ഫില്ലിങ്സ് കൊടുക്കുന്നത് 2 ഗനാഷാണ്, വൈറ്റ് ഗനാഷും ചോക്ലേറ്റ് ഡാർക്ക് കോമ്പൗണ്ടിൻ്റെ ഗനാഷും രണ്ടും ആണ് ഇതിൽ നമ്മൾ ഫില്ലിങ്സ് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള 3 ഫ്ലേവർ ചേരുന്ന ഒരു കേക്കാണ് റെഡ് ബി കേക്ക്. നമ്മളിത് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, പെട്ടെന്ന് മെൽറ്റായി കിട്ടും. നമുക്ക് ഗനാഷ് ഒഴിക്കുമ്പോൾ ഒഴുകിപ്പോവാതിരിക്കാനാണ് ഒരല്പം ഒഴിച്ചാൽ മതി എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് ബട്ടറും കൂടി നമ്മളതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂണോളം ബട്ടർ വൈറ്റ് ഗനാഷിലും 1/2 ടീസ്പൂണോളം ചോക്ലേറ്റ് ഗനാഷിലും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഗനാഷ് പെട്ടെന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ഫ്രിഡ്ജിൽ ഗനാഷ് ഒഴിച്ച് അപ്പം തന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് സെറ്റാവാനാണ് ബട്ടറും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നത്. പിന്നെ ഒരു ഗ്ലേസിങ് നമുക്കതിന് കിട്ടും. നമുക്കിനി അത് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്, 3 കളറും 3 ഫ്ലേവറുമാണ്, അതിൻ്റെ 3 ടേസ്റ്റാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള
സ്പോഞ്ച്. നമുക്ക് ആദ്യം അതിൽ അത് നമ്മുടെ സ്പോഞ്ച് തെന്നി മാറാതിരിക്കാൻ നമുക്കതിലേക്ക് ക്രീം പുരട്ടിയിട്ട്, ഞാനിവിടെ 5 ഇഞ്ചിൻ്റെ മോൾഡായതുകൊണ്ട് തന്നെ 7 ഇഞ്ചിൻ്റെ ബോർഡാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 ഇഞ്ചിൻ്റെ വ്യത്യാസം, അങ്ങനാകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. എന്നിട്ട് ഫസ്റ്റ് ഞാൻ ചോക്ലേറ്റ് സ്പോഞ്ച് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് നമ്മളൊന്ന് സ്പ്രെഡാവാതിരിക്കാനായിട്ട് നമ്മളൊന്ന് ഏതെങ്കിലും ഒന്ന് ടൂത്ത്പിക്കോ എന്തെങ്കിലും കൊണ്ടൊന്ന് കുത്തി കൊടുക്കുക. അപ്പം നമ്മളുടെ സിറപ്പ് അതിലേക്ക് ഇറങ്ങി വീഴും, അല്ലെങ്കിൽ അത് ഒഴുകിപ്പോകും. കാരണം നമ്മളത് മുറിച്ചൊന്നും അല്ലല്ലോ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒറ്റ സ്പോഞ്ചായിട്ട് തന്നെ എടുക്കുന്നത് കൊണ്ട് അതിൻ്റെ മേൽഭാഗം ഒന്ന് ഇറങ്ങി ഉള്ളിലേക്ക് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട്. അതുകൊണ്ട് ടൂത്ത്പിക്കൊണ്ടോ എന്തെങ്കിലും കൊണ്ടോ ഒന്ന് കുത്തി കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നമ്മൾ ക്രീം അതിലേക്ക് തേച്ച് കൊടുത്തിട്ട്, ഇപ്പോൾ ചോക്ലേറ്റ് സ്പോഞ്ച് ആയതുകൊണ്ട് നമ്മുടെ ഡാർക്ക് കോമ്പൗണ്ട് ഗനാഷ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. നല്ല ആവശ്യത്തിന് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കൂടുതൽ ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ്, എന്ന രീതി ഒഴുകി പോകുന്ന അത്രയല്ല, അപ്പോൾ നിങ്ങൾ കാണുന്ന അത്രയും. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എല്ലാ ഭാഗത്തും ചേരാൻ വേണ്ടിയിട്ട്. ഒന്ന് ഒരു സ്പൂൺ കൊണ്ടോ എന്തെങ്കിലും കൊണ്ടൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് നമുക്ക് അടുത്ത സ്പോഞ്ച്, ഞാനിവിടെ റെഡ് വെൽവെറ്റിൻ്റെ സ്പോഞ്ചാണ് വെച്ച് കൊടുക്കുന്നത്, അതും ഇതുപോലെ തന്നെ ഒന്ന് ടൂത്ത്പിക്കൊണ്ട് ഒന്ന് കുത്തി എല്ലായിടവും ഒന്ന് കുത്തി കൊടുത്തിട്ട്, അല്ലെങ്കിൽ ടൂത്ത്പിക്ക് അല്ലെങ്കിൽ ഫോർക്കോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടൊന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഒഴിക്കുന്ന സിറപ്പ് അതിലേക്ക് ഒഴുകി ഉള്ളിലേക്ക് തന്നെ ഇറങ്ങി വരും, ഒഴുകിപ്പോകില്ല. എന്നിട്ട് വീണ്ടും അതേപോലെ തന്നെ നമ്മൾ ക്രീം തേച്ച് കൊടുക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ ഒഴിക്കുന്നത് വൈറ്റ് ഗനാഷാണ്. വൈറ്റ് ഗനാഷ് ആവശ്യത്തിൽ കൂടുതൽ തന്നെ നമ്മൾ ഒഴിക്കണം. നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ കസ്റ്റമറിന് കൊടുക്കുമ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ട് തന്നെ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗനാഷ് ഒഴിക്കുമ്പോഴും ചോക്ലേറ്റ് ഇടുമ്പോഴും ഇതിൻ്റെ നട്ട്സ് ആണെങ്കിലും നമ്മൾ അതിന് ആവശ്യത്തിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതുപോലെ തന്നെ എല്ലാ ഭാഗവും അത് സ്പ്രെഡാക്കി എല്ലാ ഭാഗത്തും നമ്മൾ തേച്ച് കൊടുക്കണം. അപ്പോൾ ക്രീമും ആ ചോക്ലേറ്റും എല്ലാം കൂടി ചേരുമ്പോൾ തന്നെ പിന്നെ നമ്മുടെ സ്പോഞ്ച് അടിപൊളി ടേസ്റ്റാണ്. 3 സ്പോഞ്ച് 3 ഫ്ലേവറായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പോഞ്ച്. നമ്മൾ ചോക്ലേറ്റ് സ്പോഞ്ചാണെങ്കിൽ അത് ചോക്ലേറ്റ് കൊണ്ട് തന്നെയാണ് നമ്മളത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. 3 ഫ്ലേവറിൽ നമ്മൾ ഒരുമിച്ച് ഒരു പീസിൽ നമ്മൾ 3 ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. നിങ്ങൾക്കൊക്കെ വീട്ടിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇത് ലാസ്റ്റ് നമ്മൾ വാനില സ്പോഞ്ചാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ക്രംബ് കോട്ട് ചെയ്യുന്നു. ക്രംബ് കോട്ട് ചെയ്ത് കുറച്ചൊരു 10-15 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഫൈനൽ കോട്ട് ചെയ്യാമെന്ന് നമുക്ക്. നമ്മളിത് ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് തന്നെ ക്രംസ് ഒന്നും പുറത്ത് വരാതിരിക്കാനാണ് നമ്മൾ ക്രംബ് കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുന്നത്. അപ്പോൾ ഫൈനൽ കോട്ട് ചെയ്യാൻ വളരെ എളുപ്പം വരികയും നമ്മളിതിങ്ങനെ സൈഡിലൊക്കെ നമ്മൾ ക്രീം എടുത്ത് തന്നെ തേച്ച് കൊടുക്കണം. നമ്മളത് ഒപ്പിച്ച് തേക്കാൻ നോക്കിയാലും അത് ക്രംസൊക്കെ പുറത്ത് വരാം. അപ്പോൾ അതുകൊണ്ട് ക്രീം ഓരോ ഭാഗത്തും എടുത്തെടുത്ത് വെച്ച് തേച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ക്രീമല്ല സ്പോഞ്ച് കേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒരു മണിക്കൂറോളം നന്നായിട്ട് സെറ്റായതിന് ശേഷം മാത്രമേ നമ്മൾ ഗനാഷ് ഒഴിക്കാവൂ, ഇല്ലെങ്കിൽ ക്രീമും കൂടി ഒഴുകിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഫൈനൽ കോട്ട് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കുക. എന്നിട്ട് നമ്മളുടെ വൈറ്റ് ഗനാഷ്, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വൈറ്റ് ഗനാഷ് ഒഴിച്ചിട്ട് ഞാനിതിലെ മുകളിലേക്ക് ആ വൈറ്റ് ഗനാഷിൽ തന്നെ കുറച്ച് കളർ ചേർത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.